ഡേവിഡ് എഫ് സാൻബർഗ് സംവിധാനം ചെയ്ത 2017 അമേരിക്കൻ അമാൻഷിക ഹൊറർ ചിത്രമാണ് അന്നബെൽ ക്രിയേഷൻ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. 7 വയസ്സുള്ള മകൾ അന്നബെല്ല നഷ്ടപ്പെട്ടതിൽ സാമുവൽ മുല്ലിൻസും ഭാര്യ എസ്തറും ഒരുപാട് വിഷമിക്കുന്നു. ബി എന്ന് വിളിപ്പേരുള്ള അവൾ ഒരു കാറിന് മുന്നിൽ അബദ്ധത്തിൽ കാലെടുത്തു വെച്ചപ്പോഴാണ് മരിച്ചത്. 12 വർഷത്തിനു ശേഷം സിസ്റ്റർ ഷാർലറ്റിന് അഭയം നൽകാനായി മുല്ലിൻസ് അവരുടെ വീട് തുറക്കുന്നു. അനാഥാലയം അടച്ചതുകൊണ്ട് 6 പെൺകുട്ടികൾ ഭവനരഹിതരായി. ബിയുടെ പൂട്ടിയിട്ട കിടപ്പുമുറി ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടും പോളിയോ ബാധിച്ച ഒരു അനാഥയായ പെൺകുട്ടി ജാനിസ് എന്നെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു കുറിപ്പ് കണ്ടെത്തി മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. അത് നിഗൂഢമായി അൺലോക്ക് ചെയ്തു. അവൾ ബിയുടെ റൂമിൽ നിന്ന് ഒരു താക്കോൽ കണ്ടെത്തി അത് വെച്ച് കബോർഡ് തുറക്കുന്നു. അവിടെ അവൾ ഒരു വിചിത്രമായ പോഴ്സലിൻ പാവയെ കാണുന്നു. ഈ ഡോൾ പെൺകുട്ടികളെ ഭയപ്പെടുത്താൻ തുടങ്ങുന്ന ശക്തമായ ഒരു രാക്ഷസനെ പുറത്തുവിടുന്നു. ഒരു രാത്രിയിൽ രാക്ഷസൻ ബിയുടെ രൂപമെടുത്ത് ജാനിസിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അത് അവളുടെ ആത്മാവിനെ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. ഒരു സ്റ്റെയർ ലിഫ്റ്റ് ഉപയോഗിച്ച് അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിശാജ് അക്രമാസക്തമായി അവളെ താഴത്തെ നിലയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് അവൾ വീൽചെയറിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നു. ജാനിസിന്റെ ഉറ്റ സുഹൃത്ത് ലിൻഡയെ അസുരൻ വേദനിപ്പിക്കുന്നു. ഒരു പ്രഭാതത്തിൽ സിസ്റ്റർ ഷാർലറ്റിന്റെ വേഷം അണിഞ്ഞു വരുന്ന രാക്ഷസൻ ജാനിസിനെ പഴയ കളപ്പുരയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ബിയുടെ രൂപത്തിൽ അത് കറുത്ത ബ്ലഡ് നേരിട്ട് ജാനിസിന്റെ വായിലേക്ക് എറിഞ്ഞ ശേഷം അവളെ ആക്രമിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്യുന്നു. ജാനിസിന്റെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ലിൻഡ ശ്രദ്ധിക്കുകയും സാമുവലിനോട് ജാനിസ് ബിയുടെ മുറിയിലേക്ക് കടന്ന് പാവയെ കണ്ടെത്തിയതായും പറയുന്നു. ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ജാനിസ് പിശാചായി രൂപാന്തരപ്പെടുകയും സാമുവലിനെ ക്രൂരമായി കൊല്ലുകയും ചെയ്യുന്നു. ലിൻഡ ജാനിസിന്റെ പാവയെടുത്ത് കിണറ്റിലേക്ക് എറിയുന്നു. കിണറ്റിൽ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം വരുന്നു. അവളെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. പക്ഷേ സിസ്റ്റർ ഷാർലറ്റ് അവളെ രക്ഷിക്കുന്നു. പരിഭ്രാന്തരായ സിസ്റ്റർ ഷാർലറ്റ് തന്റെ കിടപ്പുമുറിയിൽ ഒതുങ്ങി നിൽക്കുന്ന രൂപഭേദം വരുത്തിയ എസ്തറുമായി സംസാരിക്കുന്നു. ബിയുടെ മരണശേഷം മകളെ വീണ്ടും കാണാനുള്ള ആഗ്രഹം നൽകുന്ന ഏതൊരു മനസ്താപത്തിനും അവർ പ്രാർത്ഥിച്ചുവെന്ന് എസ്തർ വിശദീകരിച്ചിരിക്കുന്നു. ഒരു അജ്ഞാത എൻറ്റിറ്റി അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അവർ ബിയുടെ ആത്മാവിനെ ഹ്രസ്വമായി കണ്ടെങ്കിലും അതിൻ്റെ സാരം സാമുവലിനെ രൂപകൽപ്പന ചെയ്ത പാവകളിലൊന്നിലേക്ക് മാറ്റാൻ ആ ആത്മാവ് അവരെ ബോധ്യപ്പെടുത്തി. അവർ സന്തോഷപൂർവ്വം സമ്മതിച്ചെങ്കിലും ഒരു മനുഷ്യ ഹോസ്റ്റിനെ തിരയുന്ന ഒരു രാക്ഷസനെ ആകർഷിച്ചതായി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ഒരു രാത്രിയിൽ ബിയുടെ ആത്മാവ് പിശാചായി മാറുന്നത് എസ്തർ കണ്ടു. അത് അവളുടെ കണ്ണുകൾ മൂടുന്നു. വീടിനെ അനുഗ്രഹിക്കാൻ പുരോഹിതരുടെ സഹായം തേടി. അവർ ബിയുടെ കബോർഡിൽ പാവയെ വെച്ച് പൂട്ടി. എസ്തറും സാമുവലും അവരുടെ പ്രവർത്തനങ്ങളിൽ മാനസാന്തരപ്പെടുവാൻ ഒരു അഭയം അവരുടെ വീട്ടിൽ തുറന്നു. എന്നാൽ ഇതൊരു മനുഷ്യ ഹോസ്റ്റായി മാറുവാൻ ഭൂതത്തിനൊരു അവസരം നൽകിയതിന് എസ്തർ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നു. അസുരൻ എസ്തറിനെ കൊലപ്പെടുത്തി സിസ്റ്റർ ഷാർലറ്റിനെ ആക്രമിക്കുന്നു. ബാക്കി കുട്ടികൾ വീട് വിട്ടിറങ്ങിയെങ്കിലും ലിൻഡ കുടുങ്ങി ബിയുടെ മുറിയിൽ ഒളിച്ചിരിക്കുകയാണ്. സിസ്റ്റർ ഷാർലറ്റ് ജാനിസിനെയും പാവയെയും കബോർഡിനുള്ളിൽ പൂട്ടിയിടുന്നു. അടുത്ത ദിവസം വീട്ടിൽ തിരച്ചിൽ നടത്താനും പാവയെ മാത്രം കണ്ടെത്താനും പോലീസ് എത്തുന്നു. അവ തെളിവായി നീക്കം ചെയ്യുന്നു. സിസ്റ്റർ ഷാർലറ്റ്, ലിൻഡ, ബാക്കി കുട്ടികൾ എന്നിവരെ ഉദ്യോഗസ്ഥർ അകമ്പടി സേവിക്കുമ്പോൾ ജാനിസ് കബോർഡിലെ മതിലിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിലൂടെ രക്ഷപ്പെട്ട് സാന്താമോണിക്കയിലെ ഒരു അനാഥാലയത്തിലേക്ക് താമസം മാറ്റുന്നു. ഇപ്പോഴും സാത്താന്റെ കൈവശമുള്ള അവൾ ഒറ്റപ്പെട്ടവളായി തീരുകയും സ്വയം അന്നബെൽ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഹിഗ്ഗിൻസ് കുടുംബം താമസിയാതെ അന്നബെല്ലിനെ ദത്തെടുക്കുന്നു. 12 വർഷത്തിനു ശേഷം വളർന്നു വന്ന അന്നബെൽ ഒരു സാത്താനിക് ആരാധനാലയത്തിൽ ചേരുന്നു. ഒപ്പം കാമുകനോടൊപ്പം വളർത്തു മാതാപിതാക്കളെയും കൊലപ്പെടുത്തുന്നു. അത് അവരുടെ അടുത്തുള്ള അയൽവാസികളായ ഫാമിലിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ മൂവിക്ക് ഇനി 2 പാർട്സ് കൂടെയുണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ സിനിമ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണണം. ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ല സിനിമ,
നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള വീഡിയോകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.